ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തു വെക്കേണ്ട സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ ചാനലിൽ ഇങ്ങനെ നിരന്തരം വീഡിയോസ് ഇടുന്നുകൊണ്ടായില്ല, അതിൽ തമ്പ്നെയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ, അതെല്ലാം ഒരു സെറ്റിംഗ്സൊക്കെ ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പറഞ്ഞുതരാം. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് വെച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന് കുറച്ചും കൂടി റീച്ച് കൂടുതൽ കിട്ടാനും നല്ല രീതിയിൽ തന്നെ ആ പ്രോപ്പർ സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഇടാനും പറ്റുമെന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാട്ടോ. ഒരു ചാനല് ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ കയ്യിൽ വെരിഫൈ ചെയ്യാൻ തന്നാണ്, സീറോ ഇവിടെ കാണിക്കുന്നുണ്ട്, സീറോ സബ്സ്ക്രൈബ്സ് ആണ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അതായത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ സെറ്റിംഗ്സ് ചെയ്ത് വെക്കേണ്ട സെറ്റിംഗ്സ് ഒക്കെ എൻ്റെ അടുത്ത് ചെയ്ത് വെക്കാൻ തന്നാണ്. ഓക്കെ, ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ ചാനലിൻ്റെ ഇതാണ് കാണിക്കുന്നത്, ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സെറ്റിംഗ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പ്രോപ്പറായി ചെയ്ത് വെച്ചതും അതുപോലെ ഇനി പ്രോപ്പറായിട്ട് ഈ ഒരു ചാനലിൽ ചെയ്യേണ്ടതും, അതായത് ബിഗിനറായിട്ട് വരുന്നവർ പലപ്പോഴും മറന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് അറിയാതെ ഒക്കെ ചെയ്യാണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ആദ്യം ഇപ്പോൾ ഈ ചാനൽ തുടക്കത്തിലുള്ള ഒരു ചാനലാകുമ്പോൾ ആദ്യം സെറ്റിംഗ്സിൽ പോകുക. ഓക്കെ, ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനൽ എന്നുള്ള അത് കണ്ട ഫസ്റ്റ് തന്നെ USD, അത് ഫസ്റ്റ് വരുന്നത് ചാനൽ എന്നുള്ളതിൽ USD വരും. ഈ USD എന്നുള്ള ഇവിടെ നമുക്ക് ഡോളർ കറൻസി കണ്ടോ, അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്യാം. നമ്മൾ USD തന്നെ കൊടുത്താൽ മതി, അത് നല്ലത്. USD തന്നെ നമുക്കത് ചെയ്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു USD അതൊക്കെ തന്നെ ഇരുന്നോട്ടെ. ചാനൽ എന്നുള്ളതിൽ പോവുക. ചാനൽ എന്നുള്ളതിൽ പോയ ബേസിക് ഇൻഫോ, ഇവിടെ കൺട്രി സെലക്ട് ചെയ്യണം. നമ്മുടെ കൺട്രി അതാണ് ഇന്ത്യ, അപ്പം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ നമുക്ക് കീവേഡ് കണ്ടോ, നമ്മുടെ ചാനലിൽ കൊടുക്കേണ്ട കീവേഡ്, നമ്മുടെ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത്, നമ്മുടെ ഓഡിയൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ് കൊടുക്കുക. ഒപ്പം പറയട്ടെ, അതിൽ ചാനൽ നെയിമും കൂടി കൊടുക്കുക, നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുക. എങ്ങനെയൊക്കെ ആളുകൾ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യും? ഞാൻ എൻ്റെ ചാനലിലാണെങ്കിൽ വെറും യൂട്യൂബ് കോർണർ ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുക. എന്താ വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പെട്ടെന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചാനൽ നെയിം കൊടുക്കുക. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എൻ്റെ ചാനൽ കീവേഡ് കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കീവേഡുകൾ കൊടുക്കുക, മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോവുക, ഇവിടെ നോ കൊടുക്കുക. അതായത് നോ കൊടുത്താലേ നമ്മുടെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കുട്ടികളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യുന്നത് വെച്ചാൽ എസ് കൊടുക്കുക. കുട്ടികളിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്, വലിയവരിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഐ വാണ്ട് ടു റിവ്യൂ എന്നുള്ള ഇത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോ കൊടുക്കുക. ഇത്തരത്തിൽ കൊടുത്ത ശേഷം ഇത് സേവ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചാനലിൻ്റെ വെരിഫിക്കേഷൻ, ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതായത് ഇതിൽ തന്നെ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. ഫീച്ചേഴ്സ് എലിജിബിലിറ്റി, ഇതിൽ മസ്റ്റായി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ, ഫസ്റ്റ് തന്നെ പെട്ടെന്ന് ഡൺ ആവുന്ന കാര്യമാണ്. രണ്ടാമത്തേന് നമുക്ക് കണ്ടോ 15 മിനിറ്റ് കണ്ടോ കസ്റ്റം തമ്പ്നെയിൽ, ലൈവ് സ്ട്രീമിംഗ്, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിരിക്കണം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ വെരിഫൈ ഫോൺ നമ്പർ. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇവിടെ ഓൺലൈനിലുണ്ട്, ഞാനിപ്പോൾ തന്നെ പറയാം കേട്ടോ, വന്നില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണ്. കാരണം ഇത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ഞാൻ ഇവരുടെ വെരിഫിക്കേഷൻ ചെയ്യണം, അത് നമ്മുടെ ഫാമിലിക്കും കൂടി ഉപകാരമാവും. വെരിഫിക്കേഷൻ ചെയ്യാത്തവർക്കൊക്കെ കണ്ടോ, ഇവിടെ ഇന്ത്യ, ഇവിടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കോഡ് പോവുക. ഓക്കെ, ടെക്സ്റ്റ് ഇവിടെ കണ്ടോ, ഇത് ടെക്സ്റ്റ് മീത വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ നമ്മളിവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്യണം. ഫോൺ നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലോട്ട് ഒരു OTP പോകുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ ഇവിടെ നമ്മുടെ 6-ഡിജിറ്റ് കോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നുണ്ട്, കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അദ്ദേഹം കോഡ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യണേ. 15 54 65. ഓക്കെ, ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഫോൺ നമ്പർ വെരിഫൈഡ് ആയി, ഫോൺ നമ്പർ വെരിഫൈഡ് ആയി, ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം. ചാനൽ ഡാഷ്ബോർഡ് പോകുന്നു, വീണ്ടും ഞാൻ ചാനലിലോട്ട് പോകുന്നു. എന്നതിന് ശേഷം ഫീച്ചർ എലിജിബിലിറ്റി പോകുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ വെരിഫൈഡ് ആയി. ഇനി 15 മിനിറ്റിൻ്റെ വീഡിയോസ് ഇടാം, തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാം. ഇതിൽ കുറച്ച് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈവ് സ്ട്രീം ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനേബിൾ ആയി. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ്. മൂന്നാമത്തെ ഒന്നില്ലെങ്കിൽ ഇത് കണ്ടോ ആക്സസ് ഫീച്ചർ, കൂടുതൽ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണം, എലിജിബിൾ അപ്ലൈ മോണിറ്റൈസേഷൻ വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ നമ്മുടെ ഇവിടെ ആക്സസ് ഫീച്ചർ നമ്മൾ എലിജിബിൾ ചെയ്യണം. അതിന് ഇവിടെ വീഡിയോ വെരിഫിക്കേഷൻ, ID വെരിഫിക്കേഷൻ, ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. കാരണം ഇത് ഞാൻ ഇപ്പോൾ പറയാൻ നിന്നാൽ ഒരുപാട് ടൈം എടുക്കും, പിന്നെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം ഞാൻ വീണ്ടും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലോട്ട് പോകാം, വേറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാൻ
ഞാൻ എൻ്റെ ചാനൽ തന്നെ എടുത്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സെറ്റിങ്സിൽ പോവുക. ഈ സെറ്റിങ്സ് ആണ് ബിഗിനറായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചാനൽ എന്നുള്ള ഇവിടെ കൺട്രി കൊടുത്ത് ഇവിടെ കീവേഡ്, ഞാൻ എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട് കീവേഡുകൾ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ഫീച്ചർ എന്നുള്ളതിൽ നോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, കുട്ടികൾക്കുള്ള വീഡിയോസ് അല്ല, അതുകൊണ്ട് നോ കൊടുത്തിട്ടുണ്ട്. ഫീച്ചർ എലിജിബിലിറ്റിയിൽ മൂന്നും ഡണ്ണാണ്. ഓക്കെ, ഈ മൂന്ന് കാര്യം ഡണ്ണായ ശേഷം ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ഫീച്ചർ. ഈ ഒരു അപ്ലോഡ് ഫീച്ചറിൽ പോവുക. എന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇവിടെ ടൈറ്റിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് നിരന്തരം ഇടുമ്പോൾ എല്ലാ വീഡിയോയ്ക്കും ഒരേ ടൈറ്റിലല്ലേ വരിക. പക്ഷേ എല്ലാ വീഡിയോയ്ക്കും ഡിസ്ക്രിപ്ഷൻ ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ, അതുപോലെ തന്നെ നമ്മൾ ക്രോം ബ്രൗസറിലൂടെ നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ വരും. അല്ലെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ അതിന് വരില്ല, അതിന് നമ്മൾ പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിലൊക്കെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്രോം ബ്രൗസറിലൂടെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ വെറുതെ എഴുതേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൻ്റെ ലിങ്കുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോ വീഡിയോയ്ക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അതിനാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ വിസിബിലിറ്റി എന്നുള്ളത് അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ മതി. കാരണം അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്തിട്ടുണ്ടോ നോക്കിയ ശേഷം മാത്രം പബ്ലിക് ചെയ്താൽ മതി. കാരണം ഇതിൽ ചെക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ചെക്കിംഗ് ഒക്കെ വരും. ആ ചെക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾക്ക് അത് കൺഫേം ആക്കിയ ശേഷം എന്ത് ചെയ്താൽ മതി, അത് പബ്ലിക് ചെയ്ത് വീഡിയോ അപ്ലൈ ചെയ്താൽ മതി, പബ്ലിക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അതിനാണ് ഈ അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നത്. പിന്നെ ടാഗ്, ഈ ടാഗിൽ ഓരോ വീഡിയോക്കും ഓരോ തരത്തിലാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ യൂട്യൂബ് അപ്ഡേറ്റ് 2024 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടാഗ് കൊടുക്കുക. അപ്പോൾ ഓരോ വീഡിയോയ്ക്കും അതിനനുസരിച്ചുള്ള ടാഗുകളൊക്കെ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ടാഗിൽ ഞാൻ ടാഗൊന്നും കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് താഴെ സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സേവ് ചെയ്യണം, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സേവ് ചെയ്യണം. അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോവുക. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ലൈസൻസ്, സ്റ്റാൻഡേർഡ് ലൈസൻസ്. ഇവിടെ ഏറ്റവും മുകളിൽ കണ്ട് അലോ ഓട്ടോമാറ്റിക് ചാപ്റ്റർ ആൻഡ് കീ മൂവ്മെൻറ്റ്സ്, ഇത് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ലൈസൻസിൽ പോവുക. ലൈസൻസിൽ സ്റ്റാൻഡേർഡ് കേട്ടോ, സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസും അതുപോലെ ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂഷൻ എന്നുള്ള ലൈസൻസും ഉണ്ട്. അതിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് തന്നെ കൊടുക്കുക, സ്റ്റാൻഡേർഡ് ലൈസൻസ് കൊടുക്കുക. കാറ്റഗറി, കാറ്റഗറി ചൂസ് ചെയ്യുക. ഒരു 15 കാറ്റഗറി ഉണ്ട്. ഇതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക. പിന്നെ ഇവിടെ വീഡിയോ ലാംഗ്വേജ്, അത് നിങ്ങളുടെ വീഡിയോ നമ്മളിപ്പോൾ മലയാളത്തിലാണ് പറയുന്നത്, അതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ, അത് നണ്ണ് കൊടുത്താൽ മതി. ഓക്കെ, നണ്ണ് തന്നെ കൊടുത്താൽ മതി. പിന്നെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്, അത് മലയാളം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മലയാളം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മലയാളം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്രത്യേകം ഇതെല്ലാം ചെയ്തതിനു ശേഷം സേവ് എന്ന് കൊടുത്താലേ അത് സേവ് ആവുകയുള്ളൂ, അത് ശ്രദ്ധിക്കുക. പിന്നെ മോണിറ്റൈസേഷൻ ഉള്ളവർക്കാണ്, മോണിറ്റൈസേഷൻ എന്നുള്ളവരെ ഇവിടെ നമ്മൾ പ്ലേസ് ആഡ്സ് ഡ്യൂറിങ് വീഡിയോസ് എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക. കാരണം ഈ വീഡിയോകൾക്കൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കായി പ്ലേസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ടിക്ക് മാർക്ക് കൊടുത്തതെന്നുള്ളത് മോണിറ്റൈസേഷനുള്ളവർ ശ്രദ്ധിക്കുക. മിഷൻ എന്ന് വെച്ചാൽ ഞാൻ അവിടെ കാണിക്കുന്നില്ല, ബ്ലർ ചെയ്യണം. കാരണം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, നമ്മുടെ ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം അക്സസ് കൊടുക്കാൻ പറ്റും, എഡിറ്റർ വ്യൂവേഴ്സ് അക്സസ് അങ്ങനെ ഒട്ടനവധി അക്സസ് ഉണ്ട്. അതെല്ലാം ഏതാണ് കൊടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് അവർക്ക് അത് അക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റും. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ നമുക്കിവിടെ ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളതൊന്നുമില്ല. മെസ്സേജ് ഇൻ യുവർ ലൈവ് ചാറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ കണ്ടോ, ഓൾഡ് പൊട്ടൻഷ്യലി ഇൻ അപ്രോപ്രിയേറ്റീവ് ചാറ്റ് മെസ്സേജ് ഫോർ റിവ്യൂ എന്നുള്ള ഇതിൽ നമുക്ക് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ, ശരിയല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരിനൊക്കെ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് ടിക്ക് മാർക്ക് കൊടുത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ഇത് രണ്ടും അഗ്രിമെൻറ്റും പിന്നെ ഈ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് രണ്ടും ആവശ്യമില്ല, ഇതിലൊന്നുമില്ല. ഇതിൽ റൂൾസ് എഗ്രിമെൻ്റ്, ഇതിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെയാണ്. ബേസിക് മോണിറ്റൈസേഷൻ്റെ എന്തൊക്കെയാണ് എഗ്രിമെൻറ്റ്, അതൊക്കെ വായിച്ചു നോക്കുന്നവർക്ക് വായിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുത്ത ശേഷം ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ, ഒരു വീഡിയോ ഞാൻ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കൊടുക്കേണ്ട കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ഈ ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക് കൊടുത്തുകൊണ്ട് അത് വന്നു. അതിനുശേഷം ഇവിടെ ടൈറ്റിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ കണ്ടോ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ടൈറ്റിൽ വീഡിയോയുമായി അനുബന്ധമുള്ള ഒരു ടൈറ്റിൽ ഇവിടെ കൊടുത്തിരിക്കണം. കണ്ടോ, ഞാൻ വീഡിയോയുമായി അനുബന്ധമുള്ള ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ ലിങ്ക്, മറ്റുള്ള സോഷ്യൽ വീഡിയോ ലിങ്ക് എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതി ഒരുപാട് സമയം കളയേണ്ടതില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് 2-bed കേട്ടോ, 2-bed ഇവിടെ നമ്മൾ ഓൾറെഡി അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വരുന്നത്. അതല്ലാണ്ട് വേറെ എൻ്റെ ഒരു ഷെമീർ ടാക്സ് എന്നൊരു ചാനലുണ്ട്, ഇതിൽ കണ്ടോ, ഇതിലതില്ല, 2-bed ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഇതിനായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടോ, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഒന്നും വരാൻ വേണ്ടി എഴുതി വെച്ചിട്ടില്ല. മുമ്പ് പറഞ്ഞു തന്ന സംഗതികളൊന്നും ഇതിൽ കൊടുക്കാത്തത് കൊണ്ട് ഈ തമ്പനിയിൽ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ടൈറ്റിൽ കൊടുത്തത്
ഇത് എല്ലാ യൂട്യൂബറും ശ്രദ്ധിക്കണം. നമ്മുടെ ചാനലിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ടൈറ്റിലും ആ ടൈറ്റിലിനെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ടൈറ്റിലിൽ കൊടുത്ത കാര്യം തന്നെ അതേത് കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അത് എല്ലാ വീഡിയോയ്ക്കും ചെയ്യണം, ഞാൻ എല്ലാ വീഡിയോയ്ക്കും ചെയ്തു വരുന്നത് തന്നെയാണ്. ഇതെല്ലാ യൂട്യൂബറും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നും പലപ്പോഴും പലവരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇത് ചെയ്യുന്നത് നമ്മുടെ ടൈറ്റിൽ അടങ്ങിയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുകയാണ്. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കീവേഡുകളും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലൊക്കെ ഇത്തരത്തിൽ കീവേഡുകളൊക്കെ ഉപയോഗിക്കുന്നതും അതൊക്കെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി തമ്പിനെയിലാണ്. തമ്പിനെയിൽ നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പിനെയിൽ കൊടുക്കുക. ഈ തമ്പിനെയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയുമായി അനുബന്ധമുള്ള ഒരു തമ്പിനെയിൽ കൊടുക്കുക. ഓക്കെ, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ്, ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് പുതുതായിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഈ സെലക്ട് പ്ലേലിസ്റ്റ് എന്നുള്ളതിൽ പോയിട്ട് കണ്ടോ, ഇവിടെ നമ്മൾ മല്ലു ന്യൂസ് പെർഫെക്റ്റ് ഓക്കെ എന്ന് രണ്ട് പ്ലേലിസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. ന്യൂ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേലിസ്റ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിലേക്ക് ഈ വീഡിയോ ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്തരത്തിൽ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് മേഡ് ഫോർ കിഡ്സിൻ്റെയാണ്, അത് നമ്മൾ നോ തന്നെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോ കിഡ്സിനല്ല എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഇവിടെ ഏജ് റെസ്ട്രിക്ഷൻസ് ആണ്, അത് നമ്മൾ നോ തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ ഷോ മോർ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും, അത് അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പെയ്ഡ് പ്രൊമോഷൻ, അടുത്ത് ശ്രദ്ധിക്കേണ്ടത് പെയ്ഡ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് ആരെങ്കിലും കൊളാബ് ചെയ്ത് പൈസ വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ ചാനലിന് ദോഷമൊന്നുമില്ല, യൂട്യൂബിനെ നമ്മൾ ധരിപ്പിക്കുകയാണ്. ഈ വീഡിയോ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് ധരിപ്പിക്കുകയാണ്. അത് ചെയ്യണം എന്നാണ് റൂൾസ് കേട്ടോ, യൂട്യൂബിൻ്റെ റൂൾസിൽ പറയുന്നത്. അത് നിങ്ങളൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ അത്തരത്തിൽ കാണിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അതിനെക്കുറിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾ അതാണെന്ന് പറയുക കേട്ടോ. അത് ഒരുപാട് കമ്പനികളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ തരും. ഇപ്പോൾ മൊബൈൽ റിവ്യൂ ചെയ്യും, അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്യും, അതൊക്കെ നിങ്ങൾക്ക് തരികയായിരിക്കും ഇതുപോലെ റിവ്യൂ ചെയ്യണം എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ പെയ്ഡ് പ്രൊമോഷനിൽ പെടുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. പിന്നെ ആൾട്രേഡ് കണ്ടൻറ് എന്നുള്ളതുണ്ട്, ഇവിടെ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, ഇത് നോ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്നുള്ളത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് ഫീച്ചേഴ്സ് പ്ലേസ് എന്നുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് കൺസെപ്റ്റ്സ് എന്നുള്ളതിൽ അതിലും ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ടാക്സ് എന്നുള്ള ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് കൊടുക്കുക. ഞാനിപ്പോൾ ഇബാദുർ റഹ്മാൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് ഞാനത് പറഞ്ഞത്, എല്ലാവരും ആ വീഡിയോ കാണുക കേട്ടോ. ഒരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴും അഭികാമ്യമാണ്. നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നിരന്തരം ചാനലിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മളെ സ്വയം മോട്ടിവേറ്റർ അല്ല, നമ്മളെ ഡിലേ ആണ്. നമ്മൾ ഒരു കാര്യത്തിലും കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ ഉള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും യൂട്യൂബ് മുന്നോട്ട് കൊണ്ടു സാധിക്കില്ല. യൂട്യൂബ് എന്ന് പറയുന്ന ചാനലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു മോട്ടിവേറ്റർ ഉള്ള ഒരാൾ, അതായത് നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഉത്സാഹമുള്ള, ഒരു തേജസ് ഉള്ള, എല്ലാത്തിനും എനിക്ക് കഴിയുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസമുള്ള ഒരാളാണെങ്കിലേ നമുക്ക് യൂട്യൂബിൽ തിളങ്ങാൻ പറ്റുള്ളൂ, യൂട്യൂബിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാവും, അത് സാധൂകരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മോട്ടിവേറ്റർ ഉള്ള ഒരാളായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം, ഷെമി ടൾസ് എന്ന എൻ്റെ ചാനലിലുണ്ട്, നല്ല വീഡിയോയാണ്. അവർ പറയുന്ന വാക്കുകൾ നല്ലൊരു, നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നുന്നത് ഇത്തരത്തിലൊരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കുമ്പോഴാണ്, അതാണ് ഒരു താല്പര്യം എപ്പോഴും വേണം. പിന്നെ അടുത്തതാണ് ഇവിടെ ലാംഗ്വേജ് ആൻഡ് ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ, അത് വീഡിയോ ലാംഗ്വേജ് ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മൾ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്യണം. നിങ്ങൾ മലയാളം എന്ന് ആഡ് ചെയ്യാം, നിങ്ങളുടെ എന്താണോ വീഡിയോ ലാംഗ്വേജ് അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മലയാളം എന്ന് വരും കേട്ടോ, അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് സേവ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ, എന്ത് സെലക്ട് ചെയ്താലും സേവ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ മലയാളം കൊടുത്തു, ഇവിടെ വേണോ സേവ് എന്നുള്ള ഓപ്ഷൻ എനേബിളായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്ത ശേഷം സേവ് ചെയ്താൽ മതി. ഇതെല്ലാം നോക്കുക. ഓക്കെ, ലൊക്കേഷൻ, നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം, അത് താല്പര്യം ഉണ്ടെങ്കിൽ കേരള എന്ന് കൊടുക്കാം, ഇന്ത്യ എന്ന് കൊടുക്കാം, ഏത് ലൊക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ ഏത് ലൊക്കേഷനിലുള്ള വീഡിയോ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് കേരള എന്നൊക്കെ കൊടുത്ത വിദേശത്തൊക്കെ ഇരിക്കുന്നവർ ആ ഇത് മലയാളിൻ്റെ ചാനലാണെന്നൊക്കെ അവർ അനുമാനിക്കും, അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അലോ എംബഡിങ്, ഇത് അധികം പേരും എന്താ ചെയ്യേണ്ടത് ഒന്നുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അലോ എംബഡിങ് ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ അത് നേരെ ആ വീഡിയോ വാട്സപ്പിൽ പ്ലേ ആവാണ്ട് നേരെ നമ്മുടെ ആർക്കാണോ നമ്മൾ ഷെയർ ചെയ്തത് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിലോട്ട് വന്ന് കാണും. ഓക്കെ,
അതിൽ ഇത് ടിക്ക് മാർക്ക് കൊടുത്തിട്ടാണ് അവർക്ക് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ആ വാട്സപ്പിൽ തന്നെ പ്ലേ ആവും. അപ്പൊ നമുക്ക് എന്താണ് ആഡ്സ് റവന്യൂ കിട്ടില്ല, വ്യൂ കൗണ്ട് ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ അതായത് അതിലുള്ള വാച്ച് ടൈം ഒന്നും കിട്ടില്ല വാട്സപ്പിൽ തന്നെ പ്ലേ ആവുമ്പോൾ. അത് നമ്മുടെ പ്ലാറ്റ്ഫോം യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നാലാണ് ഈ വക കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ചെയ്തു കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ വാട്സപ്പിലൊന്നും ഷെയർ ചെയ്യുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ടിട്ട് ചെയ്താൽ മതി. ടിക്ക് മാർക്ക് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഈ ക്രോം ബ്രൗസറിൽ ഒരുപാട് പേര് ഈ വെബ്സൈറ്റുകളിലും ക്രോം ബ്രൗസറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപാട് യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ ക്രോം ബ്രൗസറിൽ അങ്ങനെ വെബ്സൈറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫലപ്രദമാണ്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ ഷോർട്സ് റിമിക്സ് എന്നുള്ളത് നമ്മുടെ വീഡിയോ ഷോർട്സ് ആയിട്ട് റിമിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് നല്ലതൊക്കെ തന്നെ, നമ്മുടെ വീഡിയോ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അത് നമുക്കും കൂടി കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയാണ്. ഓക്കെ, ചിലവരിത് ഓഫ് ചെയ്തൊക്കെ വെക്കും, അപ്പോൾ അവർക്ക് അത് റിമൂവ് ആവും, ഓട്ടോമാറ്റിക്കായി റിമൂവ് ആവും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എൻ്റെ വീഡിയോ ഇതുപോലെ ചെയ്തതാണ് അത് ഓട്ടോമാറ്റിക്കായി റിമൂവ് ആയിരുന്നു, കാരണം ഇവർ ഓഫ് ചെയ്യുമ്പോൾ അത് എടുത്ത് കളയണം, ഓഫ് ആക്കി കളയണം, യൂട്യൂബ് എടുത്ത് കളയണം. ഓക്കെ, അങ്ങനെയുണ്ട്. പിന്നെ കാറ്റഗറി എന്താണ് നമ്മുടെ വീഡിയോയുടെ കാറ്റഗറി, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അതൊക്കെ കാറ്റഗറി നമ്മൾ മുമ്പ് ചെയ്തത് തന്നെയാണ്, ആ മുമ്പ് ഞാൻ എല്ലാ സെറ്റിങ്സും ചെയ്തില്ല, അതിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഈ കമൻറ്റിൻ്റെയും ഇതെല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലാണ്. അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സ് ഒക്കെ പറഞ്ഞുതരാനുള്ള കാരണം, ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട സെറ്റിങ്സാണ് ഇപ്പോൾ പറഞ്ഞത്. മുമ്പത്തെ സെറ്റിങ്സ് നമ്മുടെ ചാനലിനെ ബാധിക്കുന്നതാണ്, ചാനലിൻ്റെ റീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിങ്സാണ് അത്. ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ഫസ്റ്റ് പറഞ്ഞതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക, അത് ചാനലിൻ്റെ റീച്ചിനെ ചാനൽ തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊത്തം സെറ്റിങ്സിൽ പെടുന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ കാണിച്ചു തന്നത് ആ സെറ്റിങ്സ് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മുടെ വീഡിയോയിലും കുറച്ച് സെറ്റിങ്സ് വരുന്നതും അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന സെറ്റിങ്സും കൂടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരു ബിഗിനർ ചാനൽ തുടങ്ങുമ്പോൾ അവരുടെ ചാനൽ പ്രോപ്പറായിട്ട് സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടോ, ഞാൻ നല്ല രീതിയിൽ തന്നെയാണോ വീഡിയോസ് ഇട്ട് കൊണ്ടുപോകുന്നത്, എൻ്റെ ചാനലിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് ബിഗിനറായിട്ട് വരുന്നവർ, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, വെറുതെ അങ്ങോട്ട് വീഡിയോസ് ഇടണ്ട, കീവേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, ചാനലിൽ ഗ്രോ ചെയ്യണം, ചാനലിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ തന്നെ അത്യാവശ്യമാണ്. ഓക്കെ, ഒരാൾ നിങ്ങളുടെ കൈ പിടിച്ച് നിന്നെ ഞാൻ ഗ്രോ ചെയ്യിക്കാൻ മറ്റും കൊണ്ടുപോകില്ല, ഒരാളും കൊണ്ടു തരില്ല എന്ത് ഗ്രോ ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് നമ്മുടെ ലക്ഷ്യമാണ്, അത് നേടുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആത്മവിശ്വാസമാണ്, എന്ത് നമുക്കിത് നേടണം എന്നുള്ളത്. ഓക്കെ, അതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.